ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു ഇപ്പോൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് അപ്ഡേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന നവംബർ അഞ്ചിനു മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും അത് ഇറാഖിൽ നിന്നായിരിക്കും ആക്രമണം നടക്കുക എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് അതിനുള്ള സാധ്യതയൊക്കെ നടക്കുന്നു ഇന്നലെ ഇസ്രായേലിന് നേരെ ലബനോളിൽ നിന്ന് ഒന്ന് രണ്ട് മിസൈൽ വന്നു അത് ടൈറ എന്ന് പറയുന്ന ഇസ്രയേൽ നഗരത്തിൽ വീണു നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിൽ ഇന്നലെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായ ദിവസമാണ് കാരണം അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ഭേദിച്ച് ഹിസ്ബുള്ള അയച്ച ഒരു റോക്കറ്റ് വന്ന് ഇസ്രായേലിൽ വീണു പക്ഷേ ഞാൻ കാണുന്നത് വളരെ ഒരു പ്രസ്താവന യു എസ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ആവസ്റ്റിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഞങ്ങൾ കൂടുതൽ യുദ്ധക്കപ്പലുകളും കൂടുതൽ ബോംബർ വിമാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ് അതിനകത്ത് എന്തൊരു കാരണം അതായത് ബി ഫിഫ്റ്റി ടു ബോംബർ എയർക്രാഫ്റ്റ്സ് ടാങ്കർ എയർക്രാഫ്റ്റ്സ് നേവി ഡിസ്ട്രോയർ ഇത്രയും കാര്യങ്ങളാണ് അയക്കുന്നതെന്നാണ് ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്ക പെട്ടെന്ന് അമേരിക്കയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടെ യു എസ് എസ് ആബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി കപ്പൽ അവിടെ കിടപ്പുണ്ട് ട്രൂ യു എസ് എസ് ട്രൂമാൻ അവിടെയുണ്ട് പിന്നെ നിരവധി കപ്പലുകൾ ഈ റെഡ് സീയിലും ഗൾഫ് ഒമാൻ ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സിൻവർ കൊല്ലപ്പെട്ടു ലബനോൺ ഏതാണ്ടൊക്കെ ക്ലീനാക്കി ഇസ്രയേൽ പോയി അടിക്ക് ഒക്ടോബർ ഒന്നാം തീയതി ഒരു മിസൈൽ അയച്ചതിനും തിരിച്ചടി എന്ന നിലയിൽ ഇരുപത്തിയാറാം തീയതി ഇറാനിൽ കയറി ആക്രമണം നടത്തി ഏതാണ്ട് സ്ഥിതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊടുത്ത് ശാന്തമായി നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തിനാണ് അമേരിക്കയുടെ വലിയൊരു കപ്പൽ പടയും വിമാനം ബി ഫിഫ്റ്റി ടു ബോംബർ എയർക്രാഫ്റ്റ്സും ഉൾപ്പെടെ അങ്ങോട്ട് പോകുന്നത് അതായത് ലോങ് റേഞ്ച് മിസൈൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള അതാണ് ബി ഫിഫ്റ്റി ടു വിമാനങ്ങൾ നേരത്തെ ബി റ്റു സ്റ്റെൽത്ത് ഉപയോഗിച്ചിട്ട് അമേരിക്ക സ്റ്റേ ഇവിടെ യമനിൽ ഹൂതികളെ ആക്രമിച്ചിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച അല്ല ഒരു പത്ത് ദിവസം മുമ്പ് അതിനുശേഷം ബി ഫിഫ്റ്റി ടു വിമാനങ്ങളെ എന്തിനയക്കുന്നു പുതിയ കപ്പൽ വ്യൂഹത്തെ എന്തിനു എന്നുള്ള വലിയ സംശയം വന്നിരിക്കുക അത് മാത്രമല്ല ഇപ്പോൾ തന്നെ നാൽപ്പത്തി മൂവായിരം ഭടന്മാർ റെഡ് സീലും ഒക്കെ ആയിട്ട് അവിടെ കിടപ്പുണ്ട് ഇപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞാൽ ഈ വിമാനവാഹിനി കപ്പൽ വിമാനവാഹിനിക്കപ്പലിപ്പോൾ അവിടെ ഉള്ളത് ഈ മാസം തിരിച്ച് അതിൻ്റെ മദർ പോർട്ടായ സാൻറ്റിയാഗോയിൽ എത്തേണ്ടതാണ് പക്ഷേ അത് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കുക കൂടുതൽ ആഡിയാണ് അതിഭീകരമായ പ്രഹരശേഷിയുള്ള ഡിസ്ട്രോയർ ഷിപ്പുകളും യുദ്ധക്കപ്പലുകളും ബോംബർ വിമാനങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് അയക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ നവംബർ അഞ്ചിന് മുമ്പ് ഇറാൻ ഇറാഖിൽ നിന്ന് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയാൽ ഈ കൈവിട്ട് പോകുമെന്ന് അമേരിക്ക കരുതുന്നുണ്ട് കാരണം ഇപ്പം അമേരിക്ക ഇപ്പോൾ ആക്രമണം നിർത്തിവെക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പൊളിറ്റിക്സ് എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു കാരണം നവംബർ അഞ്ചിന് ബൈഡൻ തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് അല്ലാതായി മാറുമ്പോഴത്തേക്ക് ബൈഡൻ അവിടെ ഒരു വാർ എസ്കലേറ്റ് ചെയ്യാതെ വാർ രൂക്ഷമാകാതെ അത് നിയന്ത്രിക്കാൻ ഒരു സീസ്ഫയറിലേക്ക് വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഖ്യാതി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പ്രസിഡൻ്റ് എന്ന നിലയിൽ പ്രസിഡൻറ്റിൻ്റെ ആഗ്രഹമാണ് പക്ഷേ അമേരിക്കൻ ഭരണകൂടം പ്രസിഡൻറ് മാത്രമല്ലോ അവിടുത്തെ പ്രതിരോധകാരികളൊക്കെ നിൽക്കുന്ന സംവിധാനത്തിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു തിയറി ആവശ്യം ബൈഡൻ മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഗ്യാപ്പ് മുതലെടുത്ത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേൽ അതി ഭീ ഭീകരമായി തിരിച്ചടയ്ക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇറാഖിൽ നിന്ന് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ഉണ്ടായാൽ ഇതിനുമുമ്പ് ഡ്രോണൊക്കെ വിടുന്നുണ്ട് പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക കടലിൽ കിടക്കുന്ന അമേരിക്കൻ കപ്പലുകൾ മറ്റ് ഫൈറ്റേഴ്സ് ഒക്കെ വിമാനങ്ങളൊക്കെ വന്നിട്ടാണ് ഇറാഖിൽ നിന്ന് ഇടക്കിടക്ക് നമ്മളീ ഹിസ്ബുള്ള അയക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല ലെബനോണിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അങ്ങനല്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇറാക്കിലെ ഷിയ മിലിഷ്യകളും അയക്കാറുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ പ്രതിരോധിച്ച് തടസ്സപ്പെടുത്തി തകർക്കുന്നത് പലപ്പോഴും അമേരിക്കൻ സേനയാണ് കടലിൽ കിടക്കുന്ന അമേരിക്കൻ സേനയ്ക്ക് ഇത് കാണാൻ കഴിയും അവരാണ് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പൊതുവിൽ നോക്കുന്ന അമേരിക്കൻ തിയറി അല്ലെങ്കിൽ ബൈഡൻ്റെ ആവശ്യപ്രകാരം അഞ്ചാം തീയതി വരെ ഒന്നും സംഭവിക്കരുത് വെടിനിർത്തലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ മാരക പ്രകാരശേഷിയുള്ള അമേരിക്കൻ പട വിമാനപ്പടയും കപ്പൽപ്പടയും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്താം അത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാം തീയതിക്ക് മുമ്പ് എന്തോ സംഭവിക്കാൻ പോകുക അത് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇറാൻ്റെ ആക്രമണം ഇറാഖിൽ നിന്നുണ്ടാവുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇറാനിൽ നിന്ന് ആക്രമിക്കുന്നില്ല അതിന് കഴിയുന്നില്ലാത്തത് അവരുടെ ഒരു അവസ്ഥ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വലിയ പരിക്കൊക്കെ പറ്റി പക്ഷേ ഇറാഖിൽ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അതും ഈ ലബനോൺ പോലെ തന്നെ മറ്റൊരു പരമാധികാര രാജ്യത്ത് കയറി ഇസ്രയേൽ നടത്തൊരു തിരിച്ചടിയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അപ്പോൾ അവിടെ പോയി ഷിയാ മെലിഷ്യയുടെ കുറെ ഇറാഖിൻ്റെ ഭാഗങ്ങളുണ്ട് പട്ട് എന്തായാലും ഇറാൻ ഇറാഖിൻ്റെ വ്യോമ അതിർത്തിയിലേക്ക് ഇസ്രായേൽ കടന്നു കയറി ഒരു ആക്രമണം നടത്തിയാൽ സംഭവിക്കുന്നത് ഇറാഖും കൂടെ പുതിയൊരു യുദ്ധമുഖം കൂടെ തുറക്കുകയാണ് അതുകൊണ്ടിപ്പോൾ നമുക്ക് യുദ്ധ നിരീക്ഷകരും ഡിഫൻസ് സൈറ്റുകളിലൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇറാഖിലുള്ള ഇത്തരം കേന്ദ്രങ്ങളിലുള്ള ഷിയാ മിലിഷ്യകളെ അഞ്ചാം തീയതിക്ക് മുമ്പ് അമേരിക്ക ചിലപ്പോൾ അടിച്ചു തകർത്തേക്കും ഇസ്രായേൽ നേരിട്ടിടപെടാതെ അമേരിക്ക നേരിട്ട് ഒരാക്രമണത്തിന് തയ്യാറാവുന്നു അങ്ങനെ ഒരു മെസ്സേജ് കൈമാറിയിട്ടുണ്ട് ഇറാഖിൽ നിന്ന് നിങ്ങൾക്ക് ആക്രമണം ഉണ്ടാവില്ല നിങ്ങൾ വെടിനിർത്തലിന് സന്നദ്ധരായാൽ മറ്റൊരാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് അമേരിക്ക ഉറപ്പ് കൊടുക്കാം എന്നൊരു കൊടുത്തിട്ടുണ്ട് എന്നൊരു തിയറി ഇപ്പോൾ പരക്കെ പറയപ്പെടുന്നുണ്ട് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശരി ചേട്ടൻ പറയുന്ന പോലെ നമ്മൾ വെടിനിർത്തൽ അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ വാർ എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ നടപടി എടുക്കാം പക്ഷേ അതിനിടയ്ക്ക് മീൻവെയിൽ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ എന്തു ചെയ്യും അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് കൊടുത്ത ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്നാഹങ്ങൾ വരുന്നതെന്ന് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല യു എസ് എസ് അബ്രഹാം ലിങ്കൺ തിരിച്ച് സാൻഡിയാഗോയിലേക്ക് പോരണ്ട എന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദിവസം ഈ ശുദ്ധ കപ്പലുകൾ പുറപ്പെട്ടു എന്നാണ് ഓസ്റ്റിൻ പറയുന്നത് വന്ന പാടെ ഗൾഫ് ഓഫ് ഒമാനിലോ റെഡ് റെഡ്സിയിലോ ഈ കപ്പലുകൾ കൂടി വന്ന് ചേരുന്ന മുറയ്ക്ക് ബി ഫിഫ്റ്റി ടു ബോംബറുകളൊക്കെ വരുന്നത് ഒരു കാര്യമായ എന്തോ ഒരു പരിപാടിക്കാണെന്ന് പറയേണ്ടി വരും കാരണം അത് വലിയ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉള്ള വിമാനങ്ങളാണ് ആ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് വരും പക്ഷേ ഇസ്രയേലിന് കൊടുത്ത ഇസ്രായേലെ നിങ്ങളൊന്നും ചെയ്യരുത് സമാധാനപരമായിട്ടിരിക്കും നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് അമേരിക്ക വന്ന് ഇറാഖിലെ ഷിയ മിലിഷ്യ അതായത് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് വാക്കുപാലിക്കാൻ പറ്റും അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഉള്ള ഒരു എക്സ് ഒരു എന്താ ഒരു ഭീകരവാദ സാന്നിധ്യം ഇല്ലാതാക്കാനും കഴിയും അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായമല്ല ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഡിഫൻസ് യുദ്ധകാരിയ വിലയിരുത്തൽ നടത്തുന്ന ലേഖകരുടെ ആർട്ടിക്കിൾസ് പറയുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകും അല്ലെ ഇറാഖിനെ ആക്രമിക്കാൻ പോവുകയാണ് ഇറാൻ്റെ പോ പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അമേരിക്കയുടെ ഒരാക്രമണം ഉണ്ടാകും ഇറാൻ ആക്രമിക്കും എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടും മാറുന്നില്ലെങ്കിൽ അതിനു മുമ്പ് ഇസ്രയേൽ ആക്രമിക്കേണ്ട ഇസ്രയേലിന് ഭീഷണി ഉയർത്തുന്ന ഇറാഖി തീവ്രവാദ സംഘത്തെ ഹിസ്ബുള്ള സംഘത്തെ അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സിയെ അമേരിക്ക ആക്രമിച്ചുകൊള്ളാം എന്നൊരു ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമായി ഈ നയിം കാസിമെന്ന് പറയുന്നത് ഇസ്ബുളയുടെ പുതിയ തലമുണ്ടല്ലോ പുള്ളി പറഞ്ഞു ഞാൻ വെടിനിർത്താൻ തയ്യാറാണ് ഹിസ്ബുള്ളയിലെ ഹിസ്ബുള്ളക്കാരൊക്കെ തയ്യാറാണ് ഇറേലൊന്ന് സമ്മതിച്ചാൽ മതി എന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന കമൽഅദ്വർ ഹോസ്പിറ്റലിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഇസ്രയേലിൽ കടുപ്പിക്കുന്നത് അപ്പൊ ഇസ്രയേൽ ഈ മേഖല ശ്രദ്ധീകരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും അമേരിക്ക ഇറാഖ് മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ അറ്റാക്ക് അങ്ങനെയും വരാം പക്ഷേ വേറെ അമേരിക്കയെ സംബന്ധിച്ച് ഈ ഇസ്ബുള്ളയുടെ തലവൻ ബെട നിർത്തൽ പറയുന്നത് എവിടെയാണ് ലെബനലിൽ ലെബനലാണ് ഹമാസിന്റെ ആക്രമണം നടക്കുന്ന എവിടെയാണ് അതൊന്നും കണക്ടല്ലോ തുറന്നു വെച്ചേക്കല്ലേ ഓരോ സ്ഥലത്തേക്ക് അല്ല ഗാസേലെ ആക്രമണം നിർത്താൻ പോകുന്നില്ല ഗാസൽ ഈ പറഞ്ഞ പോലെ ഐക്യരാഷ്ട്ര ഈ ഏജൻസിക്ക് വേണ്ട പ്രവർത്തനം വരെ നിരോധിച്ചു കഴിഞ്ഞു അവിടെ ഭക്ഷണം വെള്ളം മരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നത് ഈ ഏജൻസി വഴിയായിരുന്നു അത് നിർത്തിയിട്ട് ഇസ്രായേൽ നേരിട്ട് ഏൽപ്പിക്കും എത്തിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് എത്തിക്കുമായിരിക്കാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഇസ്രയേൽ ചെയ്യുമായിരിക്കാം പക്ഷേ അപ്പോൾ പോലും ഇസ്രായേലിന് കുറേ കാലമായിട്ട് ഒരാഗ്രഹമുണ്ട് കാരണം ഇനിയും കുറേയേറെ ആളുകൾ ബങ്കറുകളിലും മറ്റും രഹസ്യമായി കഴിയുന്നുണ്ട് അവരുടെ ഫുഡ് ചെയിൻ ബ്രേക്ക് ചെയ്യുക അവർക്ക് കിട്ട് പുകച്ച് പുറത്ത് അടിക്കുക എന്നുള്ള ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണ് അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യരുത് കാരണം അതെല്ലാം തീവ്രവാദികൾ മറയാക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം വാഹനങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് കാരണം അവസാനത്തെ ഹമാസിനെ കൂടി തുരത്താനുള്ള ആക്രമണമാണ് ഇസ്രയേലിപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസ ഇനി ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നത് മാത്രമല്ല ഗാസ ഇനി തങ്ങളുടേതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇസ്രായേലുണ്ട് ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം ഇനി വേണ്ട അപ്പോൾ ഗാസ ഗാസൈനി സമ്പൂർണ്ണമായും തങ്ങളുടേതാക്കുക എന്നത് ഇസ്രായേൽ ഞങ്ങളുടെ പരസ്യമായി പലതവണ പറഞ്ഞു കഴിഞ്ഞു നദന്യാഹു തന്നെ പറഞ്ഞു മറ്റൊരു രാജ്യം ഇനി ഞങ്ങളുടെ ഉള്ളിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഗാസ ഗാസൈനി ഇസ്രായേൽ ഇസ്രായേലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല ജെറുസലേം തർക്കമുള്ള ഒരു ഭാവവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ജെറുസലേമിൽ മറ്റു രാജ്യങ്ങളിൽ കോൺസുലേറ്റുകളൊന്നും വേണ്ട എംബസി ആക്കിക്കോ എംബസിന്ന് പറഞ്ഞാൽ രാജ്യ തലസ്ഥാനങ്ങളിൽ വരേണ്ടതാണ് ജെറുസലേമിൽ ആകെ ഉള്ളത് അമേരിക്കൻ എംബസി ട്രംപ് തുടങ്ങിയ അമേരിക്കൻ എംബസി മാത്രമേ ഉള്ളൂ ഇസ്രയേൽ ജെറുസലേമാണ് ഞങ്ങളുടെ തലസ്ഥാനം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വലിയ തർക്കത്തിൽ കിടക്കുന്നതുകൊണ്ട് പല രാജ്യങ്ങളും അത് അംഗീകരിക്കാതെ അവരുടെ എംബസിയൊക്കെ ഒക്കെ കൊണ്ട് ടെല്ലവ്യൂവി വെച്ചിരിക്കുക അത് പറ്റില്ല ഇനി എന്നിട്ട് പകരം കോൺസുലേറ്റ് കൊണ്ട് ജെറുസലേമിൽ വെച്ചിട്ടുണ്ട് ആ കോൺസുലേറ്റൊക്കെ പൂട്ടിക്കോണം അതിന് പറ്റില്ല എംബസിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകൊണ്ട് ടെല്ലവ്യൂവിൽ ഇരിക്കുന്ന എംബസികൾ ജെറുസലേമുകൾ ഷിഫ്റ്റ് ചെയ്യുക ഇനി നാളെ പറയാൻ പോകുന്ന ടെല്ലവൈവ് ഞങ്ങളുടെ മറ്റൊരു നഗരമാണ് ഏതൊരു രാജ്യത്തിനും അവരുടെ ഈ എംബസി ഉണ്ടാവേണ്ട തലസ്ഥാനത്താണ് മനസ്സിലായില്ലേ അപ്പോൾ ടെല്ലവൈവ് അല്ല ജെറുസലേമാണ് ഞങ്ങളുടെ തലസ്ഥാനം വന്ന സ്റ്റാൻഡിൽ ഇസ്രയേൽ ഉറക്കുകയും മറ്റു രാജ്യം അമേരിക്കക്ക് പിന്നാലെ മറ്റു രാജ്യങ്ങൾ കൂടി അത് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ടെല്ലവീവിൽ എംബസി വെച്ചിരിക്കുന്നവർ വിഷമിച്ചു പോകും അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മാറ്റേണ്ടി വരും അപ്പം ജെറുസലേമിനെ സംബന്ധിച്ച് മൂന്ന് മതങ്ങൾക്കും ഒരേപോലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് അത് അതുകൊണ്ട് തന്നെ ജെറുസലേമിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും ഇസ്രായേൽ പലസ്തീനിൻ്റെ ഭാഗമായി അംഗീരിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി പിടിച്ചു ചേർക്കുക എന്നതിൻ്റെ ലക്ഷ്യം കൂടിയുണ്ട് ഈ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കിയിട്ട് തലസ്ഥാനം ജെറുസലേം ജെറുസലേമാണ് എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എംബസികൾ അവിടെ വേണം എന്ന് പറയുന്നത് കൂടി അതിനൊരു അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമം കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ നോക്കുന്നത് ഈ പതുക്കെ നമ്മൾ പലതവണ പറഞ്ഞാണ് വിശാല ഇസ്രയേൽ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് യുദ്ധം ഒരു വെടിനിർത്തലുണ്ടായാൽ പോലും ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മുൻകാലങ്ങളിലെ പോലെ വിട്ടു കൊടുക്കില്ല എന്ന ലൈനിലേക്ക് മാറുകയാണ് അപ്പോൾ നയിം ഖാസിമിൻ്റെ പ്രശ്നം നയിം ഖാസിമിനെ സംബന്ധിച്ച് ഹിസ്ബുൾ വല്ലാതെ ക്ഷീണിച്ചു അറ്റ ലീഡർഷിപ്പ് മുഴുവൻ പോയി നയിം ഖാസിം ഇപ്പോൾ അവിടെ ഇല്ല ചെറിയ വഴി ഇറാനിലേക്ക് പോയിരിക്കുകയാണ് നേതാവ് അവിടെ ഇല്ല അവിടെ നേതാവ് കൂടി ഇല്ലാതായപ്പോൾ ഈ സേന ആകെ ചിന്ന ഭിന്നമായിപ്പോയി അവരുടെ പ്രകരശേഷിയൊക്കെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം നഷ്ടപ്പെട്ടു എന്നാണ് ഇസ്രയേൽ തന്നെ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് നൈം ഖാസിമിനെ സംബന്ധിച്ച് ഒരു വെടിനിർത്തലല്ലാതെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല അപ്പോൾ അവർ കീഴടങ്ങാൻ തയ്യാറാണ് അവർ നദിക്കപ്പുറത്തേക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞതായിട്ടൊക്കെ ഇന്നലെ വാർത്ത വരികയും നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു അപ്പം ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം ഇപ്പോൾ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ്റെ പ്രസ്താവന പരസ്യമായി പറയുന്ന നേരത്തെ ഞങ്ങളുടെ വൻ കപ്പൽ സപ്പടയും വിമാനസേനയും അങ്ങോട്ട് നീങ്ങുന്നു എന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നവംബർ അഞ്ചിന് മുമ്പ് ഇസ്രയേലിന് നേരെ ഒരാക്രമണം നടത്താനുള്ള ഇറാൻ്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നാണ് ഒരു പക്ഷേ അത് തടയുക എന്നുള്ളതല്ല അതിനൊരു ഒരു മുൻകൂർ അറ്റാക്ക് ഒരു ഒഫെൻസീവ് അറ്റാക്ക് നടത്തിയിട്ട് ഇറാഖിനെ അമേരിക്കൻ സേന ആക്രമിക്കാൻ പോകുന്നു എന്നാണ് പൊതുവിൽ യുദ്ധകാര്യ ലേഖകന്മാരുടെ ഒരു വിലയിരുത്തൽ ഏതായാലും അതാണ് നമുക്കറിയാറ് ഈ അറിയാവുന്ന മനസ്സിലാക്കി അതോടുകൂടി ഇസ്രായേലിന് ഭീഷണിയില്ല ഇസ്രായേൽ ചിലപ്പോൾ ഒരു വെടിനിർത്തലിന് സമ്മതിക്കും കാരണം ഞങ്ങൾ വെടിനിർത്തലിനും സംബന്ധിച്ചാലും ഞങ്ങളെ ആക്രമിച്ചാലും എന്ത് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഒന്നും പറയാനില്ല പിന്നെ ഇസ്രയേൽ എന്തും ചെയ്യും അതൊരു വക്കാന്നുള്ളതാണ് അവരെ ബൈഡൻ ഒരു വലിയ വിശുദ്ധൻ്റെ പരിവേഷത്തിലൂടെ സമാധാനം കൊണ്ടുവന്ന ഒരാളുടെ പരിവേഷത്തോടെ ഇറങ്ങിപ്പോകണം ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി അദ്ദേഹത്തിനും പ്രസിഡന്റ് എന്ന നിലയിൽ അല്ല പ്രസിഡന്റ് എന്ന നിലയിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇരിക്കാം പക്ഷേ ഒഫീഷ്യലി എലക്ഷൻ പ്രസിഡന്റ് ആണല്ലോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതാണ് അപ്പോൾ ഏതായാലും അമേരിക്ക ഇറാഖിനെ ആക്രമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും